പൊതുജനാഭിപ്രായത്തിന്റെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് 118A എന്ന കരിനിയമം എന്ന് പരക്കെ വിമർശിക്കപ്പെട്ട നിയമ ഭേദഗതി സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. ഒടുവിൽ വെറുതെ പിൻവലിച്ചതല്ല, ദേശീയ തലത്തിലടക്കം ശക്തമായ രോഷമാണ് ഉയർന്നു വന്നത്. ഒടുവിൽ CPM കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പൗരസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ബോധ്യപ്പെടുത്തി തിരുത്തിച്ചിരിക്കുന്നു. IT നിയമത്തിൽ 66A കേരള പോലീസ് ആക്ടിൽ 118D ഒക്കെ ശക്തമായ നിലപാടെടുത്തിരുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന CPM ഈ 118A എന്ന കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയെ ന്യായീകരിക്കാൻ വല്ലാതെ പാടുപെട്ടു. ദേശീയ നേതൃത്വം നേരത്തെ തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാട് എടുത്തിരുന്നതാണ്. പക്ഷേ ഏറെ വൈകിയും ഏറ്റവും അവസാന നിമിഷം വരെയും മന്ത്രിമാരടക്കം ഈ ഓർഡിനൻസിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ന്യായമുണ്ടായിരുന്നത്. പക്ഷേ കടുത്ത നിലപാടെടുത്ത് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ ഇന്ന് പരസ്യമായി സംസ്ഥാന നേതൃത്വത്തെയും സർക്കാരിനെയും തിരുത്തിച്ച് പരസ്യ പ്രസ്താവനവുമായി രംഗത്ത് വരുന്നതാണ് കണ്ടത്. കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിലപാടിന് പിന്നാലെ അടിയന്തിരമായി CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി ഈ ഓർഡിനൻസ് വിശദീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കിയ ഒരു പ്രക്ഷോഭത്തിന് കളമൊരുക്കുന്ന തരത്തിൽ ഈ ഓർഡിനൻസുമായി മുന്നോട്ട് പോയാൽ വലിയ ജനരോഷമുണ്ടാകുമെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും വിലയിരുത്തപ്പെട്ടു. മാത്രമല്ല ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ പോലും എതിർപ്പ് കാര്യമായി വിലയിരുത്തുകയും പരിഗണിക്കുകയും ചെയ്തു. ഒടുവിൽ കരിനിയമമെന്ന് പരക്കെ വിമർശിക്കപ്പെട്ട 118A ഭേദഗതി തൽക്കാലത്തേക്ക് നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനം. ശ്രദ്ധിക്കേണ്ട കാര്യം, നടപ്പിലാക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്, പിൻവലിച്ചിട്ടില്ല. ഇത് പിൻവലിക്കാൻ പുതിയ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുമല്ലെങ്കിൽ മന്ത്രിസഭ ശുപാർശ ചെയ്ത് ഗവർണറിലൂടെ ഒരു ഉത്തരവിലൂടെ ഈ ഓർഡിനൻസ് പിൻവലിക്കുകയുമാകാം. അതുവരെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ സൈബർ അധിക്ഷേപങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം നിയമസഭയിലടക്കം പിന്നീട് ചർച്ച ചെയ്ത് വിപുലമായ ചർച്ചകൾക്കൊടുവിൽ എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ നടപ്പാക്കിയ ഒരു നിയമം മുഖ്യമന്ത്രി വാക്കാൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിൽ പുതിയ ഒരു നിയമ പ്രശ്നം ഉയർന്നു വന്നു. നിയമവിദഗ്ധരും ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി. കാരണം നിലവിൽ വന്ന നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രതിപക്ഷവും ഇന്ന് ഇക്കാര്യം ഉയർത്തിക്കാട്ടി. പിൻവലിക്കാതെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ ഹിറ്റ്ലർ ആവുകയാണ്, ഈ ഓർഡിനൻസ് ഏകാധിപത്യമാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനെന്നെങ്കിൽ അവർ നിയമസഭയിൽ കൊണ്ടുവരണം, ചർച്ച ചെയ്യണം. ആ വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇതിന്റെ ഗുണദോഷങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാൻ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് പാസാക്കിയ ഒരു നിയമം എങ്ങനെയാണ് നടപ്പിലാക്കില്ല എന്ന് പറയാനാവുക എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനോടകം തന്നെ ഈ ഓർഡിനൻസിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിലും അതേസമയം കോടതിയിലും എത്തിയിരുന്നു. BJPയും കോൺഗ്രസും ഒക്കെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് നടുവരെ UDFന്റെ മുതിർന്ന നേതാക്കൾ അണിനിരന്ന മാർച്ചും നടന്നു. ഏതായാലും ഇതിനിടയിൽ സർക്കാർ ഇത് നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം പുതിയ നിയമവുമായി ഇനി മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം എത്തുമ്പോൾ ഇതിൻ്റെ മറവിൽ മാധ്യമങ്ങളെ കൂടി കൂച്ചുവിലങ്ങിടാനുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാനുള്ള ശ്രമവുമായി സർക്കാർ എത്തുകയില്ലെന്ന് തൽക്കാലം പ്രതീക്ഷിക്കാം.